ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോപ് ടെൻ എക്സ്പ്രസ്. റിലീസിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മമ്മൂക്കയുടെ ദ പ്രീസ്റ്റ് എന്ന ചിത്രം സകല റെക്കോർഡുകളും തകർക്കുകയാണ്. അതുപോലെ തന്നെ ഡി ക്യുവിൻ്റെ സല്യൂട്ട് ഒരു ചരിത്രമായി മാറുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളാരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. മമ്മൂക്കയെ നായകനാക്കി നവാഗതനായ ജോഫിൻ ടിച്ചാക്കോ സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ഡ്രാമ ത്രില്ലർ മൂവിയാണ് ദ പ്രീസ്റ്റ്. ചിത്രം റിലീസ് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കിയ പല റെക്കോർഡ്സും തകർത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിലൊന്നാണ് GCC ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസിംഗ് ആയിട്ടാണ് പ്രീസ്റ്റ് ഒരുങ്ങുന്നത്. ഏതാണ്ട് 119 ലൊക്കേഷനിലാണ് പ്രീസ്റ്റ് റിലീസ് ചെയ്യുന്നത്. ഇതൊരു റെക്കോർഡാണ്. ഇതിനു മുമ്പ് ദർബാറാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ GCC റിലീസായി ഒരുങ്ങിയത്. ഏതാണ്ട് 113 ലൊക്കേഷനിലായാണ് ചിത്രം റിലീസ് ചെയ്തത്. ഏതായാലും മമ്മൂക്ക ആരാധകരും സിനിമാ പ്രേമികളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന് വിജയാശംസകൾ നേരുന്നു. ഡി ക്യുവിനെ നായകനാക്കി റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് സല്യൂട്ട്. ഡി ക്യു ആദ്യമായി ഒരു മുഴുനീള പോലീസ് വേഷത്തിൽ എത്തുന്നു എന്നാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. എന്നാൽ ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ പല റെക്കോർഡുകളും തകർത്തിരിക്കുകയാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് നേടുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായി ഈ ചിത്രത്തിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാറിക്കഴിഞ്ഞു. ഏതാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ 840K ലൈക്കാണ് 24 മണിക്കൂർ കൊണ്ട് നേടിയെടുത്തത്. പിന്നെ മോളിവുഡിൽ ഏറ്റവും കൂടുതൽ ട്വീറ്റ് ചെയ്യപ്പെട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സല്യൂട്ടിൻ്റേതാണ്. 320.8K ട്വീറ്റ്സ് ആണ് 24 മണിക്കൂർ കൊണ്ട് നേടിയെടുത്തത്. കൂടാതെ FBയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് നേടുന്ന രണ്ടാമത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സല്യൂട്ടിൻ്റേതാണ്. ഏതായാലും സല്യൂട്ട് എന്ന ചിത്രം എല്ലാവിധ വിജയാശംസകളും നേടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള സിനിമാ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.